ഹായ്, അസ്സലാമലൈക്കും. ഞാൻ എജി. അപ്പോൾ നമ്മൾ കുറച്ച് ഫെലനോപ്സിസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. പിന്നെ നിങ്ങളെയും നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ഫെലനോപ്സിസ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളിത് ഫെലനോപ്സിസ് ഓർക്കിഡ് കളക്ഷന് കുറവായിരുന്നു. അപ്പോൾ ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള 10 പ്ലാന്റാണ്. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 10 പ്ലാന്റിലും നമുക്ക് ബഡുള്ള പ്ലാന്റ് തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം, എത്ര റേറ്റായി എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു 10 പ്ലാന്റും ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ റിപ്പോർട്ട് ആവശ്യമില്ല. അത് നമ്മൾ ഓൾറെഡി അവർ റിപ്പോർട്ട് ചെയ്ത പ്ലാന്റ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു ഏരിയ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെലനോപ്സിസ് ചെടിക്ക് ഡയറക്റ്റ് മഴയും പിന്നെ അതേപോലെ ഓവർ വാട്ടറിംഗ് ഒന്നും ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റാണ്. എല്ലാവർക്കും ഇപ്പോൾ ഇതിൻ്റെ കെയറിങ്ങൊക്കെ ഒരുവിധം അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെലനോപ്സിസൊക്കെ ഇതാ വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് ഈ പോട്ടിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒരു റിപ്പോർട്ട് ആവശ്യമില്ല. ഓൾറെഡി അവർ നമുക്കിത് ആ പഴയ പോട്ടിലുള്ള പോട്ടി മിക്സൊക്കെ കളഞ്ഞിട്ട് നല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എല്ലാ പ്ലാന്റിലും നമുക്ക് ബഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ബഡ് നോക്കി വാങ്ങിച്ചതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് പൂക്കളായി കിട്ടാനാണ് നമ്മളിരുന്ന് പ്ലാന്റ്സ് വാങ്ങിക്കുന്നവരൊക്കെ നമ്മളോട് എത്രയും പൂക്കളാവാൻ എന്നുള്ളതൊക്കെ നമ്മളോട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇതിൽ ഹാങ് ചെയ്ത് വെക്കട്ടെ. ഓരോ പ്ലാന്റും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇതും നമ്മൾ കണ്ടോ, ഇതൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിലുള്ള പഴയ പോട്ടി മിക്സൊക്കെ കളഞ്ഞിട്ട് പുതിയ ചകിരിയുടെ ഇത് വെച്ചിട്ട് തന്നെയാണ് അവർ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ചാർക്കോൾ മാത്രം ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലും ഇതാ ബഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എല്ലാ പ്ലാന്റിലും ബഡുണ്ട്. നമ്മൾ 10 പ്ലാന്റാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതിലും ബഡുണ്ട്. ഈ ഒരു 10 പ്ലാന്റും കൂടി നമുക്കൊരു കോംബോ ഓഫറിൽ കിട്ടിയതാണ്. 4000 രൂപയാണ് ഈ ഒരു 10 പ്ലാന്റിനുള്ളത് കേട്ടോ. ഇതിലൊക്കെ ഇതാ ബഡ് വന്നിട്ടുണ്ട്. ബഡുള്ള പ്ലാന്റ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിലും ബഡുണ്ട്. ഈ ഒരു പ്ലാന്റിലും ബഡുണ്ട് കേട്ടോ. അപ്പോൾ അത് 10 നമ്മളിങ്ങനെ സെറ്റ് ഒരേ ഏരിയയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇനി അധികം വാട്ടറിങ്ങും ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയായതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും 1 വീക്ക് കൂടുമ്പോൾ ഒന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി. പിന്നെ ഫെർട്ടിലൈസറും ഫംഗസൈഡൊക്കെ നമുക്കൊന്ന് ഇതിന് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു 10 പ്ലാന്റും നമുക്ക് റിപ്പോർട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ ഓൾറെഡി നല്ല റിപ്പോർട്ടൊക്കെ ചെയ്ത് നല്ല പോട്ടി മിക്സിലെന്നും നല്ല ബോക്സിലൊക്കെ ആക്കിയിട്ട് തന്നെ ആയിരുന്നു നമുക്കവർ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സോണിയക്കുട്ടിയുടെ അടുത്ത് തന്നെയാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. ഒത്തിരി നല്ല പിന്നെ എല്ലാവരോടും ഡിമാൻഡുള്ള ഒരു പ്ലാന്റാട്ടോ എൻ്റെ ഈ ഒരു സോണിയ. എല്ലാവരും നമ്മളോട് പ്ലാന്റ് ആവശ്യമുള്ളവരൊക്കെ ചോദിക്കുന്നത് ഈ ഒരു സോണിയ ഉണ്ടോയെന്നാട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഡിമാൻഡുള്ളൊരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡെൻഡ്രോബിയത്തിൽ ഈ ഒരു സോണിയ. ആ ഒരു പോട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളിത് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ 2 ഫെലനോപ്സിസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്ലവറിങ് കഴിഞ്ഞതിൻ്റെ ശേഷം റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബഡിൻ്റെ സ്റ്റെമ്മൊക്കെ കണ്ടോ, പിരിയാറായി കേട്ടോ. മഷാല്ല, ഫ്ലവറായിട്ട് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കട്ടോ. കണ്ടോ ബഡൊക്കെ വന്ന് നല്ല ലെങ്ത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ബഡ്. അപ്പോൾ നമ്മൾ അന്ന് 2 ചെടിയാണ് വാങ്ങിച്ചത്, ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അത് ഇതിലും ഇപ്പോൾ ബഡ് വന്നിട്ടോ കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ അറേഞ്ച് ചെയ്തേക്ക് ഒന്നിങ്ങോട്ട് ഇതേക്ക് ഒരു ലീഫ് പൊട്ടിയിട്ടുണ്ട്. അതാണിപ്പോൾ ഈ ഒരു ലീഫിൽ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലീഫ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളെയും ഒന്ന് കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിയിൽ അതിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളെ പ്ലാന്റ് ചീഞ്ഞുള്ള ഇതുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ബഡാണ് അന്ന്. അന്ന് നമ്മൾ 2 പ്ലാന്റാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഒന്ന് ബഡുള്ള പ്ലാന്റും ഒന്ന് ബഡ് ഇല്ലാത്ത പ്ലാന്റും. ആ ബഡ് ഇല്ലാത്ത പ്ലാന്റിൽ ഇപ്പോൾ അതാ കണ്ടോ,
ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലഡാണ്. പിന്നെ അതേപോലെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം പുതുതായിട്ട് വന്നിട്ടുള്ള റൂട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നമുക്ക് ഇതിൽ ചാർക്കോള് മാത്രം ഒന്ന് ടോപ്പിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആ 10 ചെടി ഇപ്പോൾ അതാ കേട്ടോ. ഈ ഒരു ഫെലനോപ്സിസ് എല്ലാവർക്കും അറിയാൻ പറ്റും, കുറച്ച് കോസ്റ്റ്ലിയാണ്, അതുപോലെ കുറച്ച് കെയറിങ്ങും മെയിൻ്റെനൻസൊക്കെ കുറച്ച് കൂടുതലും കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വന്നിട്ട് ഞാനതുപോലെ നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും അതെപ്പോഴും നമുക്കത് ഏത് ഏരിയയിൽ സെറ്റ് ചെയ്യാന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും ഫസ്റ്റ് ടൈമായിട്ടും. അപ്പോൾ നമ്മൾ അത് ആദ്യം തന്നെ ചെയ്തത് അത് ഏത് ഏരിയയിലാണ് വെക്കുക എന്നുള്ളത് അതിന് സേഫായിട്ടുള്ളൊരു ഏരിയ കണ്ടുപിടിച്ച് അതൊന്ന് ഹാങ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. 3 ദിവസമായി മുന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചത്. വാങ്ങിച്ച പാടെ തന്നെ നമ്മൾ ആ ഒരു ഏരിയ സെറ്റ് ചെയ്ത് ആ ഒരു ഏരിയയിൽ സേഫായിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ് ഹാങ് ചെയ്ത് വെക്കും ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോട്ടിങ്ങൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഓൾറെഡി നല്ല ഒരു ചകിരിയുടെ പോട്ടിങ്ങൊക്കെ വെച്ചിട്ട് തന്നെയാണ് അവർ പോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഒന്ന് സേഫാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സാഫ് കലക്കിയിട്ടുള്ള ഒരു വെള്ളത്തിലാണ് നമ്മളിതൊന്നും ഇങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ. എല്ലാ പ്ലാന്റും നല്ല ബഡൊക്കെ ഉള്ള പ്ലാന്റ് തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ലീഫ് നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ഇതേപോലെ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടൊന്ന് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഇല്ലാതെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു ബൗളിൽ നമ്മൾ സാഫ് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പ്ലാന്റ് ഈ ഒരു സാഫ് വെള്ളത്തിൽ ഒന്ന് ഈ ഒരു പോട്ടി മിക്സ് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് ഒന്ന് വെക്കണുണ്ട് കേട്ടോ. കണ്ടോ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നാലേ നമ്മുടെ ഈ ഒരു പോട്ടിങ് ഒന്ന് ഇതിൽ മുങ്ങിയിരിക്കുള്ളൂ കേട്ടോ. കുറച്ചും കൂടിയും വെള്ളം നമുക്കിതിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് അവർ നന്നായിട്ട്, അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ഒന്ന് മുങ്ങിയിരിക്കുന്ന രീതിക്ക് കുറച്ചും കൂടിയും വെള്ളം നമ്മൾ ഈ ഒരു സാഫ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓരോ പ്ലാന്റും 2-3 മിനിറ്റ് ഇതേ വെള്ളത്തിൽ ഈ സാഫ് വെള്ളത്തിൽ ഒന്ന് മുക്കി വെക്കണുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ചെടിയും നമുക്ക് ഇതേപോലെ തന്നെ മുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് നമ്മൾ വാങ്ങിച്ചിട്ട് നനച്ചിട്ടില്ല. ഇനി നമുക്ക് മറ്റേ പ്ലാന്റിനൊക്കെ കൊടുക്കും പോലെ നമുക്ക് മാസത്തിൽ ഒരു വട്ടം നമുക്കൊന്ന് സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ പോട്ടി മിക്സ് ആദ്യം ഒന്ന് സേഫാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയിൽ നമ്മൾ ഈ ഒരു ചാർക്കോൾ ഫില്ല് ചെയ്യുന്ന മുന്നായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് നമ്മളിപ്പോൾ ഒന്ന് സാഫിൽ സേഫാക്കിയിട്ട് തന്നെ എടുത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാർക്കോൾ നമ്മൾ ഓൾറെഡി പിന്നെ സാഫിൽ വാഷ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുള്ള ചാർക്കോൾ തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ അവർ പോട്ട് ചെയ്തിട്ടുള്ള എല്ലാ ചെടിയും ഈ ചകിരിയിലൊക്കെ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ചെടിയും നമ്മളിപ്പോൾ അതിലിട്ട് മുക്കിയെടുക്കുമ്പോഴും ചകിരിക്കൊരു അനക്കില്ലാതെ കണ്ടോ. ഇതേപോലെ നമ്മുടെ ആ ഒരു പോട്ടോടി നമ്മൾ ആ ഒരു ഇതിൽ കൂടിയിട്ടാണ് പോരുന്നത് കേട്ടോ. ചെടി ആ ചകിരിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിലായിട്ട് നമുക്ക് ഈ ഒരു ചാർക്കോൾ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ നല്ല മുകളിൽ കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ ചാർക്കോൾ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ വാങ്ങിച്ചതിനെക്കാട്ടി ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ബഡൊക്കെ ഒന്ന് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടി ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ കാണാനും നല്ലൊരു ഭംഗി തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ആദ്യം ചാർക്കോൾ എല്ലാത്തിലും ഒന്ന് ടോപ്പിൽ ഫില്ല് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മുടെ ഓരോ ചെടിയിലും നമ്മൾ ആ ടോപ്പിൽ നല്ല ടൈറ്റിൽ തന്നെ നമ്മൾ ചാർക്കോളും കൂടി ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചെടിയെ ഹാങ് ചെയ്ത് വെക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു ഫെലനോപ്സിസിൻ്റെ കിക്കീസിനൊക്കെ കൊടുക്കണ നമ്മൾ ഒരു ഫെർട്ടിലൈസർ നമ്മൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആവാനും അതുപോലെ നല്ല കരുത്തുള്ള റൂട്ടുകൾ വരാനും പിന്നെ നല്ല ബഡൊക്കെ എപ്പോഴും ബഡൊക്കെ നല്ല ഇത് ഫസ്റ്റ് ബഡല്ലേ അപ്പോൾ ആ ഒരു കുഞ്ഞ് ബഡായിട്ടേ വരിക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ബഡൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ചെടി ഇനി നമ്മൾ ഹാങ് ചെയ്ത് വെക്കണത് കേട്ടോ. അപ്പം ഞാൻ മുന്നേ നമ്മൾ ആ 2 ഫെലനോപ്സിസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ കംപ്ലീറ്റ് കയറിങ് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചാനലിൽ കയറിയിട്ട് കാണുക. അതുപോലെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. ന്യൂ വ്യൂവേഴ്സൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നല്ല നല്ല കമൻസും അതുപോലെ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഓൺലൈനിലായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട്. ഓർക്കിഡ് വെറൈറ്റിയും നമ്മൾ ഡെൻഡ്രോബിയം അതേപോലെ മിനിയേച്ചർ ആൻഡൂറിയം ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫെർട്ടിലൈസറും കൂടി നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് മതി നമ്മൾ ചെടീനെ ഹാങ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് അര ഗ്ലാസ് പാലാണ്, ആ അര ഗ്ലാസ് പാലിൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അപ്പോൾ നമ്മുടെ ചെടിയിൽ നിന്നുള്ള പോട്ടി മിക്സിലൊക്കെ ഉള്ള വെള്ളമൊക്കെ വാർന്നു പോയിട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റായി ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ, ഒക്കെ വാർന്നു പോയി. അപ്പോൾ ഇനി ഇതുപോലെ ഒരു കോട്ടൻ്റെ ബഡ് എടുക്കുക, എന്നിട്ട് ഈ ഒരു പാലിൽ മുക്കുക കേട്ടോ. ഇതാണ് നല്ലൊരു ഫെർട്ടിലൈസർ കേട്ടോ നമ്മളെ ഈ ഒരു ഫെലനോപ്സിസിന്, ഇതിൻ്റെ കിക്കീസിന് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാനും നല്ല ഹെൽത്തി പ്ലാന്റ് ആവാനും നല്ല ഹെൽത്തി റൂട്ടൊക്കെ ആവാനുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇത്. നമുക്ക് ഓരോ ലീഫും ഇതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും ഇതേപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഇങ്ങനെയാണ് നമ്മളെ ഈ ഒരു പാല് വെള്ളം നമ്മൾ ഈ ഒരു ചെടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ മാസത്തിൽ ഒരു വട്ടം നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുന്നത്തെ രണ്ട് ഫെലനോപ്സിസിന് ഞാൻ ഇതേപോലെ ചെയ്തത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നമ്മൾ ആ മുന്നത്തെ പ്ലാന്റിൻ്റെ വലുപ്പം ഇപ്പോഴത്തെ പ്ലാന്റിൻ്റെ വലുപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. നമ്മളിത്ത ആ ഒരു രണ്ട് ഫെലനോപ്സിസിനേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഓരോ ചെടി ഇതേപോലെ തന്നെ എടുക്കട്ടെ. പാലൊന്നും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം കേട്ടോ. ഓരോ ലീഫിൻ്റെ അടിയിലും മുകളിലും നമ്മൾ ഈ ഒരു പാലും വെള്ളം ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മളെ ഈ ഒരു ഫെലനോപ്സിസ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരും കേട്ടോ. അതേപോലെ നല്ല നല്ല റൂട്ടും ഒത്തിരി പിന്നെ ചെടികൾ കുഞ്ഞു കുഞ്ഞു തൈകളും വരും കേട്ടോ. ഇനി നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറും ഫംഗസൈഡൊക്കെ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെയൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.